മിനായിലേക്കുള്ള യാത്രയാണ്. അവിടുന്ന് ഇഹ്റാം കെട്ടാൻ പോവുകയാണ്. എല്ലാവരുടെയും പ്രാർത്ഥനയിൽ ഞങ്ങളെ ഉൾപ്പെടുത്തുക. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെ ഉൾപ്പെടുത്തുക. ഞങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ആ സന്ദർഭത്തിൽ മിനായിലേക്കുള്ള യാത്രയിലാണ്. മിനായിലേക്ക് പോവുകയാണ് നമ്മള്. തന്റെ ഭർത്താവ് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തന്റെ ആവശ്യം ഉന്നയിച്ചു. എനിക്ക് ഉംറ ചെയ്യണം. ആ സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബ്ദുറഹ്മാൻ ഇബ്നു അബൂബക്കർ അബീബക്കർ റളിയല്ലാഹു തആല അൻഹു അഥവാ അബൂബക്കറിന്റെ മകനും ആയിഷ ബീവിയുടെ ആങ്ങളയുമായ മിനായിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹറമിൽ നിന്ന് മിനായിലേക്ക് ഇഹ്റാം കെട്ടാനായി പോവുകയാണ്. ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് നബിലങ്ങൾ അവിടെ നിൽക്കുകയും ആയിഷ ബീവിയുടെ സഹോദരൻ അബ്ദുറഹ്മാനിലേക്ക് പോകുന്ന വഴിയാണ്. നമ്മളിപ്പോൾ പോയി ഇഹ്റാം ചെയ്ത് വരുന്ന ആ സ്ഥലത്ത് വെച്ച് ബഹുമാനപ്പെട്ട ആയിഷ റളിയല്ലാഹു തആല അൻഹ ഇഹ്റാം ചെയ്ത് ഹറമിലേക്ക് വരികയും ചെയ്തു. എല്ലാവർക്കും അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളും അവർക്ക് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളും എല്ലാം പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുകയാണ്. ഒരു പള്ളിയുണ്ട്, ആ പള്ളിക്ക് മസ്ജിദ് ആയിഷ എന്നാണ് പറയപ്പെടുന്നത്. ബ്ലോക്കിൽ കിടക്കുകയാണ് നമ്മൾ. അഥവാ ആയിഷ പള്ളി, നമ്മളൊക്കെ പലരും പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട് ആയിഷ പള്ളി പോണം, ആയിഷ പള്ളി പോണം. എന്താണ് ആ പേര് വരാൻ കാരണം? ആയിഷ റളിയല്ലാഹു അൻഹ ഉംറ ചെയ്യാൻ വേണ്ടി ഇഹ്റാം ചെയ്ത സ്ഥലത്ത് നിർമ്മിച്ചിരിക്കുന്ന പള്ളി ആയതുകൊണ്ടാണ് ആ പള്ളിക്ക് എന്ത് പേര്? ആയിഷ പള്ളി എന്ന് പേര് വന്നത്. അപ്പൊ അതുകൊണ്ട് ആ പള്ളിയിലേക്കാണ് നാം ഇപ്പോൾ പോകുന്നത്. ചരിത്രത്തിൽ കാണാം ആ സ്ഥലത്തിന് തൻഈം എന്ന് പേര് വരാൻ കാരണം അവിടെ നഈം എന്ന് പറയുന്നൊരു മലയുണ്ട്. ആ നഈം എന്ന പേരിൽ നിന്നാണ് തൻഈം എന്ന പേര് വന്നത് എന്ന് ചില പണ്ഡിതന്മാർ നമ്മുടെ യാത്ര തുടരുകയാണ് മിനായിലേക്ക്. മാത്രമല്ല ഈ തൻഈം എന്ന് പറയുന്ന സ്ഥലത്തിന് ചില ചരിത്രങ്ങളുണ്ട്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്ലാമിലെ ഹദ്ദുകൾ നടപ്പാക്കിയിരുന്നത് തൻഈമിൽ വെച്ചായിരുന്നു. നമുക്കറിയാം കള്ള കുടിക്കുന്നതിന് ഇത്ര അടി, വ്യഭിചരിക്കുന്നതിന് ഇന്ന ശിക്ഷ, ഒരാളെ കൊല്ലാൻ ഇന്ന ശിക്ഷ, അങ്ങനെയുള്ള ഇസ്ലാമിന്റെ ശിക്ഷാ നടപടികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയിരുന്നത് ഈ തൻഈമിൽ വെച്ചായിരുന്നു. ഹുദൂദുകൾ, ഹദ്ദുകൾ നടപ്പാക്കിയിരുന്നത്. ഈ നേരെ മുമ്പിൽ കാണുന്നത് ജംറകളാണ്. മിനായിൽ ഹാജിമാർസിനെ കല്ലെറിയുന്ന മൂന്ന് സ്ഥലമാണ് ഈ ഫ്രണ്ടിൽ മൂന്ന് റൗണ്ടുകളായിട്ട് സ്ഥാപിച്ചിരിക്കുന്നത്. അതിന്റെ അടുത്തെത്തി നമുക്ക് ജോർജി ഇവിടുന്ന് തിരിയുകയാണ്. സാജന്റ് തോമസ് ഇവിടുന്ന് വലത് സൈഡിലോട്ട് നോക്കിയാൽ കാണാൻ കഴിയും മൂന്ന് ജംറകൾ. ജംറത്തുൽ ഊല, ജംറത്തുൽ വുസ്ത, ജംറത്തുൽ അഖബ. ഇൻഷാല്ലാ നമ്മൾ അത് നേരിട്ട് കാണാൻ വേണ്ടി നമ്മൾ ശനിയാഴ്ച പോകുന്നുണ്ട്. അപ്പോൾ നല്ലതുപോലെ എല്ലാവർക്കും കാണാൻ പറ്റുന്നതാണ്. അപ്പോ പരിശുദ്ധ ദീനിന്റെ ഹദ്ദുകൾ നടപ്പാക്കിയിരുന്നത് ഈ തൻഈമിൽ വെച്ചായിരുന്നു, നമ്മൾ ഈ പോകുന്ന സ്ഥലത്ത് വെച്ചായിരുന്നു. മാത്രവുമല്ല ഈ തൻഈമിന് നമ്മുടെ നമുക്കെല്ലാം കേട്ട് പരിചയമുള്ള ആരുടെയും കണ്ണലയിപ്പിക്കുന്ന കരയിപ്പിക്കുന്ന ഹൃദയം മുമ്പു പോകുന്ന ഒരു ചരിത്രം നടന്ന സ്ഥലമാണ് തൻഈം എന്ന് പറയുന്ന സ്ഥലം. പരിശുദ്ധ ദീൻ വിശ്വസിച്ചതിന്റെ പേരിൽ ബഹുമാനപ്പെട്ട ഹുബൈബ് ബിൻ അദിയ റളിയല്ലാഹു തആല അൻഹുവിനെ ശത്രുക്കൾ തൂക്കുകയറിലേക്ക് കയറ്റി കൊലപ്പെടുത്തിയത് തൻഈമിൽ വെച്ചായിരുന്നു. ചരിത്രം ഒന്ന് ഓർക്കാൻ വേണ്ടി നമുക്ക് ഒന്നുകൂടെ ചരിത്രത്തിലേക്ക് കടന്നു വരാം. ഇസ്ലാമിലേക്ക് കടന്നു വന്നപ്പോൾ മഹാനായ ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനെ ശത്രുക്കൾ, ഖുറൈശി സമൂഹം ഒരുപാട് ഓഫറുകൾ ചെയ്തു. നിനക്ക് സമ്പത്താണ് വേണമെങ്കിൽ ഞങ്ങൾ സമ്പത്ത് തരാം, നീ മുഹമ്മദിന്റെ വിശ്വാസത്തിൽ നിന്ന് പിന്മാറണം, ഇനി അതല്ല മക്കയിലെ സുന്ദരിമാരായ പെണ്ണുങ്ങളെ നിനക്ക് വിവാഹം കഴിച്ചു തരണോ, അതിന് ഞങ്ങൾ തയ്യാർ, മുഹമ്മദിന്റെ മതത്തിൽ നിന്ന്. അതല്ല നിനക്ക് മറ്റ് പല ഓഫറുകളും ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന് നടത്തുകയാണ്. അതൊന്നും സമ്മതിക്കാതെ അവസാനം ഹുബൈബ് നിനക്ക്
ഇനി അവസരമില്ല, നിന്റെ അവസാന ചാൻസാ. നമ്മുടെ ഗ്രൂപ്പിലുള്ളവരെ എല്ലാം ഒന്ന് കാണാം. ഖുബൈർ പറഞ്ഞു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ വഅഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ. ഞാൻ എന്റെ പ്രവാചകനെ കൊണ്ട് ഞാൻ വിശ്വസിക്കുന്നതിൽ നിന്നും ഞാൻ ഒരിക്കലും പിന്മാറില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ മുഹമ്മദ റസൂലുള്ളാ. എന്റെ റബ്ബ് അല്ലാഹു ആണ് എന്റെ സന്മാർഗം എനിക്ക് കാട്ടിത്തരുന്ന പ്രവാചകൻ, എന്റെ ഹബീബാണ് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ആ പ്രവാചകൻ എന്നുള്ള വിശ്വാസത്തിൽ നിന്ന് ഞാൻ ഒരിക്കലും പിന്മാറുകയില്ല. നിങ്ങൾ എന്തെല്ലാം വാഗ്ദാനങ്ങൾ എനിക്ക് തന്നാലും, മക്കയിലെ എത്ര കണ്ട് ഉന്നതമായ സ്ഥാനമാനങ്ങൾ എനിക്ക് തന്നെങ്കിൽ തന്നെയും